ദൃശ്യങ്ങൾ കണ്ടല്ലോ. പണ്ട് കോൺഗ്രസിനകത്ത് പെട്ടിയെടുപ്പാണ് ഒരു നേതാവിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യം. അത് വിമർശിച്ചതിനാണ് കെ പി അനിൽകുമാറിനെ പോലുള്ളവർക്കൊക്കെ പുറത്തു പോകേണ്ടി വന്നതും. ഡി സി സി അധ്യക്ഷന്മാരുടെ പേരുകൾ ഏത് രീതിയിലാണ് ഉയർന്നു വന്നതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയോ തരത്തിൽ ആർക്കൊക്കെ വേണ്ടപ്പെട്ടവരായിരുന്നു. ഇപ്പോൾ കെ സുധാകരൻ്റെ ഒരു ചടങ്ങിലെ ദൃശ്യങ്ങളാണ് ഈ കണ്ടത്. പണ്ട് പെട്ടിയാണെങ്കിൽ ഇപ്പോൾ പാത്രം വരെ കൊണ്ടുവന്ന് നീട്ടി നിർത്തി കൊടുക്കുകയാണ്, അതിൽ നിന്ന് വാരി കഴിച്ചിട്ട് കൊണ്ടുപോകാൻ പറയുന്നു. ഈ രീതിയിലൊക്കെയാണ് പ്രീണനങ്ങൾ നടക്കുന്നത്. ഇത്തരം പ്രീണനങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ ഇന്ന് പറയുന്ന ഈ നിലയിലേക്ക് എത്തിച്ചത്. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴുണ്ടാകാൻ പോകുന്ന ഒരു പുതിയ ഗ്രൂപ്പ് സമവാക്യം ഇത്തരത്തിലാണ്. അല്ലെങ്കിൽ കെ സുധാകരന്റെ കൈക്ക് മറ്റു പ്രശ്നമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് ആ പ്ലേറ്റ് സ്വന്തം കയ്യിൽ വാങ്ങിച്ച് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ ഒരാളെ കൊണ്ട് പിടിപ്പിച്ചു വെച്ച് അതിൽ നിന്ന് വാരി കഴിക്കുന്നു എന്ന് പറയുന്നത് ഒരുതരം വലിപ്പച്ചെറുപ്പത്തിന്റെ ഒരു വേരിയേഷൻ കൃത്യമായി അതിനകത്ത് മനസ്സിലാകുന്നുണ്ട്. സുധാകരൻ ഈ അടുത്ത ദിവസം ഏതോ ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വഴി തുറക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ മാറ്റി പാർട്ടി എന്ന ചിന്തയിൽ, അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം മാറ്റി ഗ്രൂപ്പ് പൊളിച്ചെഴുത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വന്തം ഒരു ഗ്രൂപ്പ് ഉണ്ടാകട്ടെ, കെ എസ് ബ്രിഗേഡ് പോലൊരു സംവിധാനമൊക്കെ ഉണ്ടായി വരട്ടെ, ഞാൻ അതിന് അധിപനാണ്, എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രത്യേകതര സപ്പോർട്ടിലൊക്കെ അഭിരമിച്ച് ഒരു പുതിയതരം മനോഭാവത്തിലാണ് കെ സുധാകരൻ ഉള്ളതെന്ന് ഈ ദൃശ്യങ്ങൾ വെളിവാക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതേപടി നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. ഇത് കണ്ടു നിൽക്കുന്നവർ ആരോ ഷൂട്ട് ചെയ്ത് പുറത്തുവിട്ട വീഡിയോയാണ്. എന്തൊരു വിനയാന്വിതനായ ഒരു നേതാവ് കൊണ്ടു കൊടുക്കുന്നു, ഏതോ ഒരു വലിയ ഫ്യൂഡൽ മാടമ്പി തമ്പ്രാൻ വാരി കഴിക്കുന്ന പോലെ സുധാകരൻ വാരി കഴിക്കുന്നു, അതിനുശേഷം കൊണ്ടുപോയിക്കോളൂ മാറ്റൂ എന്നുള്ള തരത്തിൽ അദ്ദേഹം അതിനെ ഒഴിവാക്കി മാറിപ്പോകുകയാണ്. ഈ പ്രവർത്തനമൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുറത്തു വരും, സുധാകരന് തന്നെ അത് വിനയായിട്ട് മാറും. പണ്ട് കാലത്ത് ഇതൊക്കെ നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കൊക്കെ വാരി വായിക്കാത്ത വെച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോ അവരവസ്ഥ കണ്ടല്ലോ അല്ലെ. കാലഘട്ടം മാറുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലേക്ക് കോൺഗ്രസ് കേന്ദ്രീകരിക്കപ്പെടുന്നു, അതിലൂടെ പാർട്ടി ഒരു പ്രത്യേക സൈഡിലേക്ക് കോൺട്രൈസ് ചെയ്യപ്പെടുന്നതാണ് കാര്യം. ഇപ്പോ സെമി കേഡർ സംവിധാനം, ഇതാണ് പുതിയ സെമി കേഡർ. അതായത് പ്ലേറ്റിലൊക്കെ കൊണ്ട് തന്നാൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഗുണമാണ്ടാകും, അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ കത്തോ രമേശ് ചെന്നിത്തലയുടെ കത്തായിട്ട് വന്നാൽ ചവിട്ടിയെടുത്ത് പുറത്തിരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് പുതിയ സെമി കേഡർ സംവിധാനം സുധാകരൻ സ്വപ്നം കാണുന്നത്. അദ്ദേഹത്തെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ സുഖിപ്പിക്കും, സന്തോഷിപ്പിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കും, അതൊക്കെയാണ് ഈ കോൺഗ്രസിനുള്ളിൽ നിങ്ങളുടെ സ്ഥാനങ്ങൾ ഉറപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തരം ആചാരങ്ങൾ കോൺഗ്രസിനകത്ത് പുതുതായി രൂപപ്പെട്ടു വരുന്നത്. എന്തായാലും പരിഷ്കാരങ്ങളൊക്കെ കൊള്ളാം. പുതിയ കാലഘട്ടത്തിൽ ഇത്തരം പരിഷ്കാരങ്ങളാണ് കെ സുധാകരൻ സ്വപ്നം കാണുന്നതെങ്കിൽ ആ പരിഷ്കാരങ്ങൾ കൊണ്ട് കോൺഗ്രസ് എന്ന പാർട്ടി സെമി കേഡർ സംവിധാനത്തിലൂടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഓർമ്മയായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ നിലയ്ക്കാണ് നേതാക്കന്മാരെ എല്ലാം പറഞ്ഞുവിട്ടുകൊണ്ട് പുതിയ തരത്തിലുള്ള പരിഷ്കരണങ്ങളും നവീകരണങ്ങളും കോൺഗ്രസിനകത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.